ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് ടീമിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ലോക ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുവാണ്. ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരാൾ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരിക എന്നത് തന്നെ ഏറ്റവും അത്ഭുതാവഹമായ ഒരു കാര്യമായി നിലനിൽക്കുന്നിടത്ത് തന്നെയാണ് ശ്രീശാന്തിന്റെ തിരിച്ചുവരവിനെ ഏറ്റവും മനോഹരമാക്കുന്നതും ഏറ്റവും വേറിട്ടതുമാക്കുന്നത്. ഈ വർഷത്തെ സെയ്ദ് മുസ്താഖ് അലി ടൂർണമെന്റിലുള്ള കേരള സീനിയർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ, 2020 ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഏറ്റവും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു കാര്യം ശ്രീശാന്തിന് ടീമിലിടമുണ്ടാകുമോ എന്ന് തന്നെയായിരുന്നു. ശ്രീശാന്ത് ലോകകപ്പ് നേടിയ കളിക്കാരനാണ്, ഇന്ത്യക്ക് വേണ്ടി കളിച്ച കളിക്കാരനാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പേസ് ബൌളറായി പേരെടുത്ത കളിക്കാരൻ തന്നെയാണ്. പക്ഷേ ഏഴ് വർഷത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ ടീമിൽ സ്ഥാനം നേടുമോ, ഫിറ്റ്നസ് നിലനിർത്തി നല്ല മികച്ച പ്രകടനങ്ങൾ നടത്താൻ കഴിയുമോ എന്നൊക്കെ ചോദ്യങ്ങൾ കുറെ കാലങ്ങളായി ആരാധകരുടെ ഇടയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഉത്തരം നൽകിക്കൊണ്ട് ഇത്തവണത്തെ മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള 2020 കേരള ടീമിൽ ശ്രീശാന്ത് ഇടം പിടിച്ചിരിക്കുകയാണ്. ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴ് വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ കൂടി തുറക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു യാത്രയുടെ തുടക്കം തന്നെയാണ്. ഒരുപക്ഷെ സന്ദീപ് വാര്യർ കേരള ടീമിൽ ഇത്തവണ കളിക്കാതെ തമിഴ്നാട് ടീമിന് വേണ്ടി കളിക്കാൻ പോയ സാഹചര്യത്തിൽ ശ്രീശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പേസ് ബൌളിംഗ് നിര തന്നെയാണ് ഈ കേരളത്തിന് വേണ്ടി അണിനിരക്കാൻ പോകുന്നത്. അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുറെ വർഷങ്ങൾക്ക് ശേഷം 2015-16 സീസണിൽ സഞ്ജു വി സാംസൺ കേരള ടീമിന്റെ ക്യാപ്റ്റനായതിനു ശേഷം വീണ്ടും സഞ്ജു വി സാംസൺ ടീമിലേക്ക് തിരിച്ച് ക്യാപ്റ്റൻ എന്ന നിലയിൽ തിരിച്ചെത്തുകയാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം തന്നെ IPL മത്സരങ്ങളിലേക്ക് പോലും അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരുപാട് സഹായിച്ച ശ്രീശാന്ത് താരത്തെ വീണ്ടും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രീശാന്തിനൊപ്പം കളിക്കാനുള്ള അവസരം കൂടിയാണ് സഞ്ജു വി സാംസണും വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഈ T20 ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഇനി വരുന്ന IPL മത്സരങ്ങളാണ്. IPL മത്സരങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ടീമുകളെ നേടിയെടുക്കാൻ എല്ലാ ഫ്രാഞ്ചൈസികളും ശ്രമിക്കുമ്പോൾ കേരള താരങ്ങൾക്ക് മികവുറ്റ പ്രകടനം നടത്തിയാൽ വീണ്ടും IPL ടീമുകളിലേക്കൊക്കെ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായി അദ്ദേഹം എപ്പോഴും പറയുന്നത് ഇനി വരുന്ന വേൾഡ് കപ്പ് കളിക്കുക എന്നതാണ്. ഇന്ത്യൻ പേസ് നിര മറ്റു കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായി നമുക്ക് ഓസ്ട്രേലിയയിലൊക്കെ കണ്ടു ഏറ്റവും മനോഹരമായി ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം എളുപ്പമാണ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ശ്രീശാന്ത് വീണ്ടും ഇടം പിടിക്കുക എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ തന്നെ ശ്രീശാന്ത് എന്ന താരം തന്റെ ജീവിതകാലങ്ങളിൽ മുഴുവൻ ഈ കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ പ്രത്യേകിച്ചും അദ്ദേഹം നടത്തിയ ഒരു പോരാട്ട വീര്യം ഇന്ത്യൻ ടീമിലേക്ക് പോലും അദ്ദേഹം എത്തിപ്പെടുമെന്നതിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷെ ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീശാന്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി ഏറ്റവും അവസാനമായി ഏകദിന ക്രിക്കറ്റ് മത്സരം കളിച്ച അതേ നഗരത്തിൽ തന്നെയാണ് ഇത്തവണ ഈ സെയ്ദ് മുസ്താഖ് അലി ടൂർണമെന്റ് നടക്കുന്നത്. എവിടെ നിന്ന് അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാനുള്ള അവസരം തന്നെയാണ്. മുംബൈയിൽ നിന്നും വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരമാണ് ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രീശാന്തിന്റെ മടങ്ങി വരവ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരള ടീമിനെ ഒന്നുകൂടി ഉയർത്തുമെന്ന് ഉറപ്പാണ്. BCCIയുടെ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റും ഇതുവരെ കേരള പുരുഷ സീനിയർ ടീം ഇതുവരെ നേടിയിട്ടില്ല. ഇതിനു മുൻപ് സജന സജീവന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരള വനിതാ ടീം U23 T20 ടൂർണമെന്റിൽ വിജയികളായ ഒരേ ഒരു ട്രോഫി മാത്രമാണ് BCCIയുടെ ഏക ഒരു ട്രോഫി മാത്രമാണ് കേരള ടീം നേടിയത്. എനിക്ക് തോന്നുന്നു ഈ ശ്രീശാന്തിന്റെ മടങ്ങി വരവോടുകൂടി കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടിയെടുത്ത് കൂടുതൽ കൂടുതൽ മികവുറ്റൊരു ടീമായി മാറി കളിക്കാനുള്ള അവസരം കൂടിയാണ് കേരള ടീമിന് വരുന്നത്. അതോടൊപ്പം തന്നെ ടിനു യോഹന്നാൻ കോച്ചായി എത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടിനു യോഹന്നാൻ കോച്ചായുള്ള ഒരു ടീമിലൂടെ ശ്രീശാന്ത് എന്ന താരത്തിന്റെ എല്ലാ പകുട്ടും ഉപയോഗിച്ച് ഏറ്റവും മികച്ച പ്രകടനം നടത്തി അദ്ദേഹം മുന്നേറുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പരിശീലന മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ഇനി ഒരു 2020 മത്സരത്തിൽ 4 ഓവറുകളാണ് എറിയാനുള്ളത്. ആദ്യത്തെ മത്സരത്തിലെ ആദ്യത്തെ 4 ഓവർ തന്നെ ചരിത്രം പിറക്കുന്ന 4 ഓവറുകളായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശ്രീശാന്തിന്റെ മടങ്ങി വരവ് പല ചരിത്രങ്ങളും വഴിമാറാൻ ഉതകുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു.